കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാ ദിവസവും എന്തെങ്കിലും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ലല്ലേ? ഞാൻ വേണോന്ന് വെച്ച് വഴക്കുണ്ടാക്കിയതാണെന്നാണോ ഇരേട്ടൻ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്തായിരുന്നെങ്കിലും കുടുംബത്തിന്റെ സമാധാനം പോയില്ലേ? ഞാൻ ഇതെല്ലാം ചെയ്തത് ഈ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ടാ. സഞ്ജയ് എത്രക്കാരനാണെന്ന് ഇരേട്ടന് നന്നായിട്ട് അറിയില്ലേ? അങ്ങനെ ഒരുത്തന്റെ കൂടെ സ്വപ്ന കറങ്ങി നടക്കുന്നത് കാണുമ്പോ ഞാൻ പ്രതികരിക്കാതിരിക്കണോ? എന്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. ഞാനും എന്റെ അമ്മയും അവൾ അങ്ങനെയല്ല വളർത്തിയത്. ശരി, സ്വപ്നയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. സഞ്ജയിനെ വിശ്വസിക്കാൻ പറ്റോ? സഞ്ജയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവൻ അതിനെല്ലാം പശ്ചാത്തപിക്കുന്നുണ്ട്. ഞാനും സ്വപ്നയും സഞ്ജയും ശാലിനിയും എല്ലാം ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. സഞ്ജയ് ഒരിക്കലും സ്വപ്നയോട് മോശമായിട്ട് പെരുമാറില്ല. സ്വപ്ന അവന് പെങ്ങളെ പോലെയാ. ശാലിനിക്ക് ഗിരിയേട്ടൻ ആങ്ങളെ പോലെയാണോ? അല്ലല്ലോ. അപ്പൊ ഈ കാര്യം ഉറപ്പിക്കണ്ട. സഞ്ജയിനെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് അപകടമാണ്. നീ അങ്ങനെയല്ലേ പറയൂ? നിനക്ക് എങ്ങനെയെങ്കിലും ഗോപാൽജി എന്നെയും തമ്മിൽ അകറ്റണം, അതല്ലേ നിന്റെ ലക്ഷ്യം? എനിക്ക് ഗോപാൽജിയെ ഇഷ്ടമല്ല എന്ന് കരുതി പക പോക്കാൻ എന്റെ കുടുംബത്തിലുള്ളവരെ തന്നെ ഉപയോഗിക്കാനും മാത്രം ഞാൻ എത്ര തരം തഴഞ്ഞിട്ടില്ല. ഗിരിയേട്ടൻ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കാൻ സ്വപ്നയെ സഞ്ജയിൽ നിന്നും ഒന്ന് അകറ്റണം. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? സ്വപ്നം പറഞ്ഞതുപോലെ നിനക്ക് സഞ്ജയെ കല്യാണം കഴിക്കാൻ പറ്റാത്തതില് വിഷമമുണ്ടോ?